നരച്ച മുടി നമ്മുടെ ഉള്ള പ്രായത്തെക്കാളും കൂടുതൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ ഒന്ന് ഡൗൺ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്, നമ്മുടി നരച്ചിരിക്കുന്നു, അതിനെന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ലൊരു റെമഡിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉഗ്ര ഹെയർ പാക്കാണ്. അകാല നരയുള്ളവർക്ക് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഒരു 10-20 വയസ്സ് മുതൽ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന 70 വയസ്സ് വരെ നമ്മുടെ മുടി നരയ്ക്കാതെ ഇതേപോലെ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്കറിയാം മുടി നര എന്ന് പറയുന്ന പാരമ്പര്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെ പ്രോബ്ലംസ് ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഹെയർ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഒരു നമ്മളുള്ളിലേക്ക് കഴിക്കേണ്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. ഈ രണ്ട് കോമ്പിനേഷനും വരുമ്പോൾ നല്ല അമേസിങ് റിസൾട്ട് നമുക്ക് കിട്ടും. മുടിക്കുള്ള വീട്ടുവൈദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നെല്ലിക്ക. വൈറ്റമിൻ സിയും ധാരാളം ആൻറ്റി ഓക്സിഡൻസും നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം അകാല നിറയെ തടയാനായിട്ടും അതുപോലെ തന്നെ മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ടും നെല്ലിക്ക ഒറ്റമൂലി ധാരാളമാണ്. അകാല നിരയ്ക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഏത് പ്രായത്തിലുള്ള നിരയ്ക്കും നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ ഒരു ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കുണ്ടാകും. നമ്മളിവിടെ 3 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. നെല്ലിക്ക ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതായിരിക്കണം കേട്ടോ, ആ കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഈ നെല്ലിക്കയുടെ നമ്മൾ കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇത് അകാല നിരയ്ക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ മുടിയെ ഹെൽത്തിയാക്കാനും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ നല്ലതാണ്. പുതുതായിട്ട് കിളിർത്തു വരുന്ന മുടി ഒറ്റെണ്ണം നരക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. മുടി നന്നായിട്ട് ഡാർക്കായിട്ട് തന്നെ വരാനായിട്ട് നെല്ലിക്ക സഹായിക്കും. നമ്മുടെ മുടിക്ക് കറുത്ത നിറം നൽകാനായിട്ട് നല്ല ഒന്നാണ് നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ, എല്ലാവരുടെ അടുക്കളയിലുള്ളതാണ് ഉരുളക്കിഴങ്ങ്. ഇത് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഹെയർ പാക്കൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് തൊലിയാണ് വേണ്ടത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ അരിയുന്നതിന് മുമ്പ്, അതായത് തൊലി ചീവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിൽ കുറേ ചെളിയും അതും ഇതുമൊക്കെ കാണും അല്ലേ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നരച്ച മുടിയെ കറുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഹെയർ ടോണിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കറിവേപ്പില. ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ റിപ്പയർ ചെയ്യാനായിട്ട്, ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ മുടി വളരെ നേർത്ത് വരുന്ന അവസ്ഥ, ഇതിനൊക്കെ നമുക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കറിവേപ്പില. അത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ 2 തണ്ട് കറിവേപ്പില എടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് കറിവേപ്പിലയും ഉലുവ കുതിർത്തതും കൂടി അരച്ചെടുത്താൽ സിമ്പിളായിട്ട് നല്ലൊരു ഹെയർ മാസ്കായി മുടി നരയ്ക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ സ്പ്ലിറ്റൻസൊക്കെ ആണെങ്കിൽ കറിവേപ്പിലയും വെറുതെ ഒരല്പം വെള്ളത്തിൽ അല്ലെങ്കിൽ തൈരിൽ എന്താണ് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് നമുക്ക് അതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നെല്ലിക്ക നിങ്ങളുടെ കയ്യിൽ പച്ചനെല്ലിക്ക ഇല്ലെങ്കിൽ നമ്മൾ ഉണക്കനെല്ലിക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ നെല്ലിക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത് പൊടിച്ചെടുക്കുന്നതിനാണ് ആ ഒരു റിസൾട്ട് കിട്ടുക കേട്ടോ. ഏറ്റവും നല്ലത് പച്ചനെല്ലിക്ക തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പം ഞാൻ അതൊക്കെ ചെയ്യാം. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി, നെല്ലിക്ക, അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോ അല്ലെങ്കിൽ അരകല്ലിലോ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് അതിൽ ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മൾ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് അരഞ്ഞിട്ടില്ല, എന്നാലും ഒരുവിധമൊക്കെ അരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഗ്രേ ഹെയറിനെ തടയാനായിട്ട് ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമെന്ന് പറയുന്നത് 3-4 ഉള്ളി കൂടി ചേർത്തിട്ട് അരച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഹെയർ പാക്കാണിത്. മുടി നരച്ചു തുടങ്ങിയവർ ഒരിക്കലും മറ്റൊരു കാര്യവും ചെയ്യാതെ, അതായത് ഡൈ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതെ ഈ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് ചെയ്യ് ചടയും കാര്യങ്ങളൊക്കെ ആദ്യം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേഡീസ് ആ ഒരു കാര്യം പ്രത്യേകം ചെയ്തിട്ട് വേണം നമ്മുടെ ഹെയർ പാക്ക് ഇടാനായിട്ട്. അതിനുശേഷം നമുക്ക് ഹെയർ പാക്ക് കൈവിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഒരിക്കലും നിങ്ങളുടെ നഖം ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുകയോ പ്രസ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ നീരിറക്കം കാര്യങ്ങളൊക്കെ വരുന്നവരാണെങ്കിൽ ഹെയർ പാക്ക് ഒരുപാട് സമയം ഇട്ട് വെച്ചിട്ടിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുക, കുറച്ച് വെള്ളം താഴെ വെച്ചിട്ട് അതിൽ കാല് മുക്കി വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു നീരിറക്കത്തിൻ്റെ പ്രശ്നം വരില്ല, പലർക്കും റിസൾട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കണം, അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു 5 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ വിസിബിളായിട്ടുള്ള റിസൾട്ട് കണ്ടു തുടങ്ങുന്നതാണ്. പുതിയതായിട്ടുള്ള ഹെയറുകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വരും, അതുപോലെ തന്നെ അതെല്ലാം ഡാർക്കായിട്ട് തന്നെ വരും. ഇപ്പോൾ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പുതിയ ഹെയർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊക്കെ ബ്ലാക്ക് ആയിട്ട് തന്നെ വരും. ഇപ്പോൾ ഓൾറെഡി കുറേ പ്രാവശ്യം ഡൈയൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഡൈ ചെയ്തതിൻ്റെ ബാഡ് ഇഫക്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും. അതുപോലെ നമ്മൾ ഒരാഴ്ച ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല മുടി കൊഴിച്ചിലുള്ളവർക്കാണെങ്കിൽ അവരുടെ മുടി കൊഴിച്ചിൽ നല്ലൊരു രീതിയിൽ തന്നെ നമുക്കൊരു 60% എബവ് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്രയും നല്ലൊരു പാക്കാണ് കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. 30 മിനിറ്റ് നമ്മളിത് വെയിറ്റ് ചെയ്യുക, വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ എന്നാലും അതിൻ്റെ ഗുണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹോം മെയ്ഡ് ഹെർബൽ ഷാമ്പു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അകാലനര അല്ലെങ്കിൽ മുടി നിര കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി ഞാൻ പറയാം. നമ്മൾ നെല്ലിക്ക നമ്മൾ എന്തായാലും ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 നെല്ലിക്ക എടുക്കുക. അത് നമ്മൾ കഴുകി വേണം കേട്ടോ എടുക്കാനായിട്ട്. അത് നമ്മൾ ജസ്റ്റ് അരിഞ്ഞിട്ടതിന് ശേഷം അരിഞ്ഞെടുക്കുക. ഇത് നമ്മളൊരു ബോട്ടിലോ ഒരു ഗ്ലാസ്സിലോ ഇട്ട് വയ്ക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. അത് നമ്മൾ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ നെല്ലിക്കയുടെ സത്തെല്ലാം നന്നായിട്ട് വെള്ളത്തിലേക്ക് വരും. നെല്ലിക്ക കഴിക്കാൻ മടിയാണെങ്കിൽ അങ്ങനെ കഴിക്കേണ്ട. ഈ ഒരു രീതിയിൽ ഇതിന് ശേഷം ആ നെല്ലിക്ക കളയുക, ബാക്കിയുള്ള വെള്ളം മാത്രം നമ്മളൊന്ന് ഇളക്കിയിട്ട് കുടിക്കുക. സൂപ്പറാണ്. നെല്ലിക്ക വേണമെങ്കിൽ നമുക്ക് കളയണമെന്നില്ല, ഒരു പ്രാവശ്യം കൂടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. വീണ്ടും ഞാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്, 2 പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ എന്നിട്ട് ആ വെള്ളം കുടിക്കുക. നെല്ലിക്ക അങ്ങനെ കഴിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെ കഴിക്കാൻ കിട്ടും, 2 നെല്ലിക്ക കഴിക്കുക. ഈ 2 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഏത് അകാല നിരയും മാറിക്കിട്ടുന്നതാണ്. മുതിർന്നവരിലുണ്ടാകുന്ന നിരയാണെങ്കിലും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഒരു വർഷങ്ങളോളം നമുക്ക് ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ഹെയറിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഫാക്റ്റ്. അപ്പോൾ എല്ലാവരും ഈ 2 കാര്യങ്ങളും ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ഈ ഹെയർ പാക്കും അതുപോലെ തന്നെ നെല്ലിക്ക വെള്ളവും കുടിക്കുക, വളരെ എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് മിസ് ചെയ്യാതെ കിട്ടാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.